ഹായ് ഫ്രണ്ട്സ്, തെക്കണ്ടക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, നമ്മളൊക്കെ വീട്ടിലുള്ള പഴയ ഹോം തിയേറ്റർ നമ്മളിന്ന് ബ്ലൂടൂത്ത് മോഡിലേക്ക് ആക്കാൻ പോവുകയാണ്. അതും നാട് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്ലൂടൂത്ത് മോഡിലേക്ക് ആക്കാൻ പോകുന്നത്. നമ്മളെ ഹോം തിയേറ്ററിൽ ആക്സ് കേബിളോ USB പ്രോട്ടോ ഒന്നുമില്ലെങ്കിൽ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് മോഡിലേക്ക് ആക്കാം. അപ്പൊ നമ്മളത് എങ്ങനെയാണെന്നുള്ള ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് അത് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ നേരത്തെ ഹോം തിയേറ്ററിൽ സാധാരണ ഹോം തിയേറ്റർ ആണ്. ഇതിൽ നമുക്ക് ആക്സ് കേബിളോ USB പ്രോട്ടോ നമുക്ക് കാണാൻ കഴിയില്ല. സാധാരണ കേബിൾ എടുക്കുന്ന ടൈപ്പ് ഹോം തിയേറ്റർ ആണ്. ഇതിനാണ് നമ്മളിന്ന് ബ്ലൂടൂത്ത് മോഡിലേക്ക് ആക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലൂടൂത്ത് പാനൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 5 വയറാണ് കാണാൻ കഴിയുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അടുത്തായി എടുത്തിരിക്കുന്നത് നമ്മളെ TVയിലും ഹോം തിയേറ്ററിലൊക്കെ കൊടുക്കുന്ന DVDയിലൊക്കെ കൊടുക്കുന്ന സാധാ ഒരു കേബിളാണ്. അതിന് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ ബോർഡിൽ എങ്ങനെയാണ് നമുക്ക് ഈ വയറുകൾ കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോർഡിൽ നമുക്ക് 5 വയറാണ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 വയറാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഓക്കെ, ഈ 3 വയറാണ് നമ്മൾ ഹോം തിയേറ്ററിൽ കണക്ട് ചെയ്യാനുള്ളത്. ഈ 2 വയറാണ് ഈ ബോർഡിന് പവർ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഈ 3 വയറിൽ നടുവിലത്തെ വയറാണ് നമ്മൾ കോമൺ വയറായിട്ട് എടുക്കുന്നത്. ബാക്കി 2 വയറും ലെഫ്റ്റും റൈറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഫ്രണ്ട്സ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കേബിളിൽ നമുക്ക് ഈ 2 ബ്ലാക്ക് വയർ കാണാനുണ്ട്. ഈ 2 വയറാണ് കോമൺ വയറായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ആ 2 വയർ നമ്മൾ ഒരുമിച്ച് പിരിച്ചെടുക്കുക ഇങ്ങനെ. ശേഷം നമുക്ക് 2 വയർ കാണാനുണ്ട്. ഇത് റൈറ്റും 1 ലെഫ്റ്റും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബോർഡിൽ വയറിലേക്ക് നമുക്ക് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ 3 വയർ കാണുന്നില്ലേ, നടുവിലത്തെ വയർ നമ്മൾ കോമൺ വയർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വയറിലാണ് നമ്മൾ ബ്ലാക്ക് വയർ 2 വയറായിട്ട് പിരിച്ചെടുത്ത വയർ നമ്മൾ കണക്ട് ചെയ്തെടുക്കാം നമുക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആ വയർ നമ്മൾ പിരിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ബാക്കി 2 വയറുണ്ട്. അപ്പോൾ ഈ ബാക്കി 2 വയർ നമുക്ക് ആ ബോഡിയിൽ നിന്നുള്ള ബാക്കി 2 വയറിലേക്ക് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് രണ്ടും വരുന്നത് സ്പീക്കറിൻ്റെ ലെഫ്റ്റും റൈറ്റും ആണ്. നമ്മൾ 3 വയർ നമ്മൾ പിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റി നമുക്ക് എടുക്കണം. നമുക്കിനി ബോർഡിലേക്കുള്ള പവറാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ബോർഡിൽ നമുക്ക് ബാലൻസ് നമുക്ക് 2 വയറാണ് കാണാനുള്ളത്. അപ്പോൾ ഇതിൽ 2 വയറിലാണ് നമുക്ക് പവർ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിൽ 1 വയറിൽ നമുക്ക് റെഡ് മാർക്ക് കാണാനുണ്ട്. അതാണ് നമ്മളെ ബോർഡിൻ്റെ പോസിറ്റീവ് വയർ. മറ്റേ വയറാണ് നെഗറ്റീവ് വയർ. അപ്പോൾ ഇതിലാണ് നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. ഇതിന് പവർ കൊടുക്കാനായിട്ട് നമ്മൾ പഴയ ഒരു ഫോണിൻ്റെ കേബിൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 വയർ കാണാനുണ്ട്. അപ്പോൾ അതിൽ റെഡ് വയറും ഒരു ബ്ലാക്ക് വയറും കാണും. അതിൽ ആ 2 വയറാണ് പോസിറ്റീവായിട്ട് വരുന്നത്. അതായത് നമ്മൾ ബോർഡിലേക്ക് നമ്മൾ 2 വയർ, അതിൽ ആ റെഡ് മാർക്കുള്ള 2 വയറാണ് കൊടുക്കാനുള്ളത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ ബോർഡിലെ റെഡ് മാർക്കുള്ള വയറിലാണ് നമ്മൾ ഈ 2 വയർ നമുക്ക് കണക്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമുക്കതങ്ങനെ പിരിച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആ ബ്ലാക്ക് വയർ നമുക്ക് അതുപോലെ പിരിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കണക്ഷനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളതും നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ ചിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണക്ഷനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ബോർഡിൽ നമ്മൾ പവർ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാനാണ് പോകുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഹോം തിയേറ്റർ നമ്മൾ പവർ കൊടുത്ത് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നീല ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഹോം തിയേറ്റർ ഓണായിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്ക് നമ്മൾ ബ്ലൂടൂത്ത് പാനലിൽ നമുക്ക് പവർ കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു ഫോണിൻ്റെ ചാർജറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ പവർ വയർ കൊടുത്ത് നോക്കാം. അപ്പോൾ നമ്മളെ ബ്ലൂടൂത്ത് പാനൽ ഓണായിട്ടുണ്ട്. നമ്മളിനി ഹോം തിയേറ്ററിലേക്ക് നമ്മളൊരു സ്പീക്കർ കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. സൗണ്ടിന് വേണ്ടിയിട്ടാണ്. ഹോം തിയേറ്ററിൽ സബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ സ്പീക്കർ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോണിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ ബ്ലൂടൂത്ത് പാനൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കണക്ട് ആയിട്ടുണ്ട് നമ്മൾ ബ്ലൂടൂത്ത് പാനൽ. നമുക്കിനി ഫോണിൽ നമുക്കൊരു മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കോപ്പിറൈറ്റ് മ്യൂസിക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്ലേ ചെയ്തിട്ടുണ്ട്.
ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഹോം തിയേറ്റർ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്ര ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒരു സോൾഡറിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല നമുക്ക്, നമ്മൾ വെറുതെ നമ്മൾ കൈകൊണ്ട് പിരിച്ചാണ് നമ്മൾ എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഹോം തിയേറ്റർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ബൈ ബൈ.